connection. Here we go. Easy move. 5, 6, 7, 8. Heel, 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 heel. Namaskaran. Up, ta, take it. Pa, da. Again, again. Thank you. Take it. Pa, great body. Let's go, let's go. 1, 2, 3, 4. Pa, 1, 2, 3, 4. Ta. Punch it. Punch and out. Punch and out. Punch and out. Punch and out. Goes knee, hip, pa, what? Boy, take it. Ta. Namaskaran. Heel, heel. Up, up. Take it. Heel, heel. Up, up. Put it together. Let's go, Timmy. Give me a beat. 2.5 ലക്ഷം അമേരിക്കക്കാർ ലണ്ടനിൽ പ്രസംഗം കാണാനായി എത്തുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കമലസമേതം പാൻറ്റും ഷൂവൊക്കെ ഇട്ട അങ്ങ് അമേരിക്ക എത്തിയ പിണറായി വിജയൻ പപ്പടം പോലെയായി ആ പരിപാടി പൊളിഞ്ഞു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. കാരണം അവിടെ കൂടെ കൊണ്ടുപോയ ആ പ്രതിനിധികൾ 200 പേരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ടൈം സ്ക്വയർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അതായത് ഒരു സ്ഥലത്ത് തന്നെ പരിപാടി നടക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് പരിപാടികൾ നടക്കും. അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. അവിടെ ഒരുപാട് പേർ കാണാൻ വരും. അവർക്ക് താല്പര്യമുള്ള പരിപാടികളാണെങ്കിൽ അവർ കണ്ടുകൊണ്ട് നിൽക്കും, ഇല്ലെങ്കിൽ അവർ കളഞ്ഞിട്ട് പോകും. അതാണ് ടൈം സ്ക്വയറിലും നടന്നത്. 2 കോടിയിലധികം രൂപ ചെലവാക്കി സ്പോൺസർഷിപ്പ് എടുത്ത് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന പരിപാടി നടത്തിയത് സ്ഥലം ഇത് തിരഞ്ഞെടുത്തത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 2.5 ലക്ഷം അമേരിക്കക്കാർ പ്രസംഗം കേൾക്കാൻ വരും. 1000 പ്രവാസി മലയാളികൾ എത്തും. ഇതൊക്കെ കൊട്ടി ആഘോഷിച്ചാണ് മുഖ്യമന്ത്രി ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിലെത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ പറയാതിരിക്കാൻ കഴിയില്ല. ഇനി എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാലും മാധ്യമപ്രവർത്തകരുടെ വാ അടച്ചു മൂടും എന്ന് നിങ്ങൾ പറഞ്ഞാലും മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാലും പറഞ്ഞേ പറ്റൂ. ആ പരിപാടി 8 നിലയെ പൊട്ടി പൊളിഞ്ഞ് പാളിസായി. ലോക കേരള സഭാ സമ്മേളനത്തിലെ 200 ഓളം പ്രതിനിധികളല്ലാതെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തത് വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന് മുന്നിലും പിന്നിലുമൊക്കെ വേറെ പരിപാടികളും അതേ സമയം തന്നെ ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള ആളുകൾ പോലും പിണറായി വിജയൻ്റെ പ്രസംഗം കേൾക്കാനോ ആ പരിപാടിക്കോ ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു നാണക്കേട് തന്നെയാണ്. 2 കോടി രൂപയാണ് ഈ പൊതുസമ്മേളനത്തിന് മാത്രമായി ചിലവഴിച്ചത്. മുഴുവൻ പണവും നൽകി സ്പോൺസർ ചെയ്ത ഫക്കാനോ പ്രസിഡൻ്റ് ബാബു സ്റ്റീവനാണ്. ആ ബാബു സ്റ്റീവൻ്റെ പ്രസംഗത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായിയെ സ്വീകരിക്കാൻ ബെല്ലി ഡാൻസിനെ അനുസ്മരിപ്പിക്കും വിധം നൃത്തമാടി അമേരിക്കൻ വനിതകൾ എത്തിയത് കൗതുകമായി. നമുക്കൊക്കെ അറിയാം അമേരിക്കയിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ പിണറായി മറ്റൊരാളായി മാറി. ഇവിടുത്തെ ആ ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണെന്നൊന്നുമല്ല. എപ്പോഴും അമേരിക്കയെ കുറ്റം പറയുമെങ്കിലും അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കമലച്ചേച്ചിയും മുഖ്യമന്ത്രിയും ഒക്കെ മോഡേണാവും. അതങ്ങനെയാണ്, ചേര നാട്ടിൽ പോയാൽ ചേരയുടെ നടുക്കഷ്ണം തിരണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന നാട് എത്രത്തോളം മോഡേണാണോ, എത്രത്തോളം വൈരുദ്ധ്യങ്ങളുണ്ടോ അതിനനുസരിച്ച് നമ്മളും മാറണം. മുഖ്യമന്ത്രിയും അത്തരത്തിൽ മാറി പാൻറ്റും സൂട്ടും കോട്ടും ഒക്കെ ധരിച്ച് നല്ല കിടിലൻ ലുക്കിൽ, പറയാതിരിക്കാൻ വഴിയില്ല, മുഖ്യമന്ത്രിയെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല കിടിലൻ ലുക്കിലാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് എത്തിയത്. എന്തായാലും എത്തിക്കഴിഞ്ഞ് അവിടെ പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ 2.5 ലക്ഷം പേര് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കാണാനെത്തും. 2 കോടി രൂപയാണ് ഈ പരിപാടിക്കായി ചിലവഴിച്ചത്. പക്ഷേ ഇതൊക്കെ വെറും തള്ള് മാത്രമായിപ്പോയി. വിരലിലെണ്ണാവുന്ന ആൾക്കൾ പോലും മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനോ പരിപാടിയിൽ പങ്കെടുക്കാനോ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേട് എന്താണ്? കേരളത്തെ മാത്രമല്ല അമേരിക്കയിലും ചെന്ന് നാണം കെടേണ്ട അവസ്ഥയായി. പിന്നെ തള്ളിന് അവിടെ ചെന്നിട്ടും കുറവില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ പോലെ തന്നെ അമേരിക്കയിലും ആർക്കും മനസ്സിലായില്ലെങ്കിലും നന്നായിട്ട് തള്ളിയിട്ടുണ്ടായിരുന്നു. കോവിഡ് കാലത്ത് അമേരിക്കയിലുള്ള മലയാളികൾ എങ്ങനെയെങ്കിലും കേരളത്തിലെത്താൻ ധൃതി കാട്ടിയതായാണ് മുഖ്യമന്ത്രി ടൈം സ്ക്വയർ പ്രസംഗത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ 7 കൊല്ലമായി കേരളത്തിൽ മാതൃകാ ഭരണമാണെന്ന് പറഞ്ഞതെല്ലാം പാലിക്കുന്ന സർക്കാരാണ് നിലവിൽ കേരളത്തിലുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനം തുടർ ഭരണം നൽകിയത് വാഗ്ദാനങ്ങൾ പാലിക്കാനാണെന്നും ഗെയിൽ കേഫോൺ റോഡ് വികസന പദ്ധതികൾ തുടങ്ങിയവ കേരളത്തിൽ
നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. ഈ തുടർ ഭരണം ജനങ്ങൾ നൽകി അതൊരു അബദ്ധമായി പോയെന്ന് അവർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. അത് മുഖ്യമന്ത്രി കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല. അവർ തന്നെ അത് പറഞ്ഞു, തുടർ ഭരണം വലിയ തിരിച്ചടിയായി, ഇത് വേണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അമേരിക്കയിലുള്ള മലയാളികൾ എന്ത് കണ്ടിട്ടാണ് കേരളത്തിലേക്ക് ഓടി വരേണ്ടത്? ഇവിടെ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്ന ജോലി കൊടുക്കുമെന്നോ, ജനങ്ങളുടെ നെഞ്ചത്ത് കയറിയിരുന്ന് പിഴയടയ്ക്കുന്ന AI ക്യാമറ വരെ വന്നു. ഇനി ജനങ്ങൾ ഏതൊക്കെ തരത്തിൽ പിഴിയാം, എങ്ങനെ കൊല്ലാമെന്നാണ് സർക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അവർ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചു കൊറോണ സമയത്ത്. ഓക്കെ, കൊറോണ സമയത്താകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇവിടെ PPE കിറ്റിൽ വരെ അഴിമതി നടത്തിയ സർക്കാരാണ് കേരളത്തിലുള്ളത്. അപ്പോൾ പിന്നെ കൊറോണ സമയത്ത് വന്നാൽ അവർ ഇരു കൈയും നീട്ടി സ്വീകരിക്കും, കാരണം അതിനും കൂടെ അഴിമതി നടത്താമല്ലോ. പിന്നെ എന്താ ഉള്ളത്, കേരളത്തിൽ മാതൃകാപരമായ ഭരണം അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇതുപോലെ മാതൃകാപരമായ ഒരു ഭരണം ഈ ഭൂലോകത്ത് വേറൊരു സംസ്ഥാനത്തുണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ഇത് ആവർത്തിക്കാതിരിക്കാനാണ് പല സംസ്ഥാനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്കൊരു മാതൃക തന്നെയാണ്. എങ്ങനെ ഒരു സർക്കാർ ഇത്രത്തോളം അഴിമതിയിൽ മുങ്ങരുത് എന്നുള്ളതിൻ്റെ മാതൃക തന്നെയാണ്. സത്യം മാത്രം പറയുന്ന ആളാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. അമേരിക്ക വെച്ചാൽ 4 മുഖ്യമന്ത്രി സത്യം പറയും, പക്ഷേ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ പൊളിഞ്ഞ് പാളിച്ചായി പപ്പടായി. ആകെക്കൂടെ ഒരു രസമുണ്ടായിരുന്നത് ആ വെല്ലി ഡാൻസ് മാത്രം. അത് കണ്ടെങ്കിലും ആളുകളൊന്ന് കൺകുളിർന്ന് കണ്ടിട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും പോട്ടെ, അടുത്ത തവണ നമുക്ക് നോക്കാം. നീ പോകുമല്ലോ 2 മാസം കഴിയുമ്പോൾ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കോടികൾ ചിലവഴിച്ച് കുറച്ചുകൂടി 82 ലക്ഷവും 1 കോടിയൊക്കെ ഈ വാങ്ങി ആളുകൾ അടുത്തിരുത്താനുള്ള പുതിയ പദ്ധതികൾ അപ്പോൾ ആവിഷ്കരിച്ച് അപ്പോൾ പണം തട്ടാനുള്ള പുതിയ ശ്രമങ്ങൾ നടത്താം. ഇപ്പോൾ പോയതുപോലെ തിരികെ പോന്നോട്ടെ, ആ പരിപാടി പൊളിഞ്ഞു.